يا سائلي عن مذهبي وعقيدتي، رزق الهدى من للهداية يسأل. اسمع كلام محقق في قوله لا ينثني عنه ولا يتبع. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين، أما بعد. പ്രിയമുള്ള വിദ്യാർത്ഥികളെ, അല്ലാഹുവിൻ്റെ വലിയ തോഫീക്ക് എന്നോണം പരിശുദ്ധ റമദാനിലെ ഇന്നത്തെ നോമ്പും പൂർത്തിയാക്കാൻ നമുക്ക് സാധിച്ചു. രാവിലെ നോമ്പ് നോറ്റു, രാത്രിയിൽ നിസ്കാരവും പൂർത്തിയാക്കി. അൽഹംദുലില്ലാ. ഇപ്പോഴും അള്ളാഹുവിനെ സ്തുതിക്കണം, അത് തൗഫീഖാണ്. ഇബാദത്ത് ചെയ്യാൻ അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്ന് കിട്ടുന്ന തൗഫീഖാണ്. അള്ളാഹുവിൻ്റെ ഭാഗത്തു നിന്നുള്ള തൗഫീഖ് ഇല്ലാതെ നമുക്ക് ഇബാദത്ത് ചെയ്യാൻ സാധിക്കുകയില്ല. നമ്മൾ രണ്ടു മൂന്ന് പ്രാവശ്യം പറഞ്ഞു വിഷയമല്ലേ, അള്ളാഹുവാണ് നമുക്ക് അവസരം ഉണ്ടാക്കി തരുന്നത്. അപ്പോൾ എപ്പോഴും അൽഹംദുലില്ലാ പറയണം, അള്ളാഹുവിന് ഹംദ് പറയണം. അൽഹംദുലില്ലാ. ഇന്നെത്ര നോമ്പായി? 13 നോമ്പ്. ഇനി ഒന്നുകിൽ 17 അല്ലെങ്കിൽ 16. റമദാൻ മാസത്തെ നമ്മളെപ്പോഴും പറയുന്നത് പോലെ തന്നെ പഠിക്കാനും ഇബാദത്ത് ചെയ്യാനുമുള്ള മാസമായി നമ്മൾ ഉപയോഗപ്പെടുത്തണം. അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാൻ അള്ളാഹു നമുക്ക് വലിയ തൗഫീഖ് നൽകി. അള്ളാഹു നമ്മളെ സെലക്ട് ചെയ്തു ശരിയായ ദീൻ പഠിക്കാൻ. എന്നാൽ ഈ ദീൻ പഠിക്കുന്നതിൽ നമ്മുടെ ലക്ഷ്യം, വളരെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ ലക്ഷ്യം, അത് അമലിൽ കൊണ്ടുവരിക എന്നതാണ്. അതല്ലാത്ത വേറൊരു ലക്ഷ്യം നമ്മുടെ പഠനത്തിലുണ്ടാകാൻ പാടില്ല. നമ്മളെപ്പോഴും ആഖിറത്തിൻ്റെ മക്കളാകണം. രണ്ട് തരം വിദ്യാർത്ഥികളാണ്, ഒന്ന് ത്വാലിബു ദുന്യ, രണ്ട് ത്വാലിബുൽ ആഖിറ. ദുനിയാവിനെ അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാർ, ഭൗതികപരമായ കാര്യങ്ങളെ അന്വേഷിച്ച് തേടി നടക്കുന്ന ആൾക്കാർ, അതിനു വേണ്ടി രാപ്പകൽ സമയങ്ങൾ ചിലവാക്കുന്ന ആൾക്കാർ. രണ്ട് ത്വാലിബുൽ ആഖിറ, ആഖിറത്തിനെ അന്വേഷിച്ച് നടക്കുന്നവർ, പരലോക വിജയത്തിന് നിദാനമാകുന്ന കാര്യങ്ങളെ അന്വേഷിച്ച് പഠിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നവർ. നമ്മളാകേണ്ടത് ആരാണ് ഈ കൂട്ടത്തിൽ? താലിബുൽ ആഖിറയാണ്. ഇമാം ബുഖാരി ഉദ്ധരിച്ച ഒരു അസർ കാണാം. അലി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായി, ഇർതഹലത്തി ദുന്യ മുദ്ബിറ വർതഹലത്തിൽ ആഖിറത്തു മുഖബില വലിക്കുല്ലി വാഹിദി മിൻഹുമാ ബനൂൻ കൂനു മിൻ അബ്നായിൽ ആഖിറ വലാ തകൂനു മിൻ അബ്നായി ദുന്യ. ദുനിയാവ് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ്, ആഖിറം വന്നുകൊണ്ടേയിരിക്കുകയാണ്. അല്ലേ, ഓരോ ദിവസം കഴിയുമ്പോഴും നമ്മുടെ ആയുസ്സിൻ്റെ ഒരു ദിവസം കഴിയുന്നത്, നമ്മൾ ദുനിയാവിൽ നിന്ന് മകലുകയും ആഖിറത്തിലേക്ക് അടുക്കുകയും ചെയ്യാണ്. ദുനിയാവിനും മക്കളുണ്ട്, ആഖിറത്തിനും മക്കളുണ്ട്. വലിക്കുല്ലി വാഹിദി മിൻഹുമാ ബനൂൻ, ദുനിയാവിനും ആൾക്കാരുണ്ട്, ദുനിയാവിൻ്റെ ആൾക്കാർ, ആഖിറത്തിനും മക്കളുണ്ട്, ആഖിറത്തിൻ്റെ ആൾക്കാർ. കൂനു മിൻ അബ്നായിൽ ആഖിറ, നിങ്ങൾ ആഖിറത്തിൻ്റെ മക്കളാകണം. വലാ തകൂനു അബ്നാ മിൻ അബ്നായി ദുന്യ, ദുനിയാവിൻ്റെ മക്കളാകരുത്. നമ്മുടെ ലക്ഷ്യം ദുനിയാവാകാൻ പാടില്ല, ഭൗതിക താല്പര്യങ്ങളാകാൻ പാടില്ല. അപ്പോൾ നമ്മുടെ പഠനത്തിന് റാഹത്ത് ഉണ്ടാവില്ല, നമ്മുടെ ഇബാദത്തിന് ഒരു സുഖം ഉണ്ടാവില്ല, ആനന്ദം ഉണ്ടാവില്ല. ആ ആനന്ദം അള്ളാഹു എടുത്തു കളയും ദുനിയാവിൻ്റെ ലക്ഷ്യങ്ങൾക്കും താല്പര്യങ്ങൾക്കും വേണ്ടി ആയിക്കഴിഞ്ഞാൽ. അള്ളാഹു ദീൻ പഠിച്ചവർക്ക് നൽകുന്ന ഓഫറുകളൊന്നും നമ്മൾ അള്ളാഹു നടപ്പാക്കുകയും ചെയ്യില്ല. ദീൻ പഠിച്ചാൽ കിട്ടുന്ന ഓഫർ എന്താണ്? ഇർഫഇല്ലാഹു അല്ലദീന ആമനു മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. വലിയ വലിയ ദറജകൾ അള്ളാഹു നൽകും. നമ്മൾ ആദാബു താലിബ് പറഞ്ഞപ്പോൾ ഒരുപാട് ഉദാഹരണങ്ങൾ പറഞ്ഞതാണ്. അള്ളാഹു ദുനിയാവിൽ തന്നെ ഒരുപാട് ദർജകൾ നൽകിയ ആൾക്കാരുടെ സംഭവങ്ങൾ നമ്മൾ പറഞ്ഞതാണ്. അള്ളാഹുവിൻ്റെ ദീൻ പഠിച്ചു എന്ന ഒറ്റ കാരണത്താൽ ദുനിയാവിൽ
വലിയ സ്ഥാനമാനങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ട്. അള്ളാഹു നൽകിയ സർട്ടിഫിക്കറ്റ് അതല്ലാഹുവിൻ്റെ വാദയാണ്, ഇർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ ദറജാത്ത്. അള്ളാഹുവിൻ്റെ ഇബാദുകൾ രണ്ട് തരക്കാരാണ്, ഒന്ന് മുഅ്മിനുൻ ആബിദ്, രണ്ട് മുഅ്മിനുൻ ആലിം. അള്ളാഹു ഉയർത്തുന്ന ആരെയാണ്? മുഅ്മിനുൻ ആലിമിനെയാണ്, മുഅ്മിനുൻ ആബിദിനെയല്ല. ഇർഫഇല്ലാഹു അല്ലദീന ആമനൂ മിൻകും വല്ലദീന ഊതുൽ ഇൽമ, ഈമാനും ഇൽമും ഉള്ളവരെ അള്ളാഹു ഉയർത്തുന്നതാണ്. ദറജാത്ത്, പടിപടികളായി ഉയർത്തും. അത് അള്ളാഹുവിന് വേണ്ടി ആകുമ്പോഴാണ് അള്ളാഹു ആ ഓഫർ നമ്മളിൽ നടപ്പാക്കുക. ഭൗതിക ലക്ഷ്യങ്ങൾക്കും താല്പര്യങ്ങൾക്കും വേണ്ടിയായാൽ അള്ളാഹു നമ്മളെ ഉയർത്തുമില്ല. അള്ളാഹു ഖുർആനിൽ അതിനൊരു ഉപമ പറയുന്നുണ്ട്, ഏതൊരു കാര്യവും അള്ളാഹുവിൻ്റെ മാർഗത്തിലാകുമ്പോൾ അള്ളാഹു അതിന് അള്ളാഹു വാഅദ ചെയ്ത ഓഫറുകൾ ദുനിയാവിൽ നൽകും, നാളെ ആഖിറത്തിൽ നൽകും. ഇൽമ് കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ആൾക്കാരുണ്ട്, പണം കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ആൾക്കാരുണ്ട്, അധികാരം കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ആൾക്കാരുണ്ട്, കുലമഹിമ തറവാടിത്തം കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ആൾക്കാരുണ്ട്. എല്ലാം ഖുർആൻ അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. ഇൽമ് കൊണ്ട് പരീക്ഷിക്കപ്പെട്ട ഒരാളെ സംബന്ധിച്ച് അള്ളാഹു ഖുർആനിൽ പറയുന്നുണ്ട്, ബലആം ഇബ്നു ബാഉറ എന്ന് പറയുന്ന ഒരാൾ, മൂസാ നബിൻ്റെ കോമിൽപ്പെട്ട ആളാണ്. അല്ല, നബിയോട് പറഞ്ഞു, ഉത്തുലു അലൈഹിം നബ അല്ലദീ ആതൈനാഹു ആയാതിന ഫൻസലഖ മിൻഹ ഫഅത്ബഅഹു ശൈത്താനു ഫകാന മിനൽ ഗാവീൻ. ഓ നബിയേ, അങ്ങ് പറഞ്ഞു കൊടുക്കണം ഒരാളെ കുറിച്ച്. ഉത്തുലു അലൈഹിം നബ അല്ലദീ ആതൈനാഹു ആയാതിന, നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ നൽകിയ ഒരാളുടെ സംഭവം താങ്കളുടെ അനുയായികൾക്ക് പറഞ്ഞു കൊടുക്കണം. ഫൻസലഖ മിൻഹ, നാം നൽകിയ ആ ആയാത്തുകളിൽ നിന്ന് അയാൾ ഊരിക്കളഞ്ഞു. എന്താണ് അള്ളാഹ നൽകിയ ആയാത്തുകൾ? ഇൽമാണ്, വലിയ ഇൽമു നൽകിയ അയാൾക്ക്. ആ ഇൽമിൽ നിന്നും അയാൾ ഊരിക്കളഞ്ഞു. ഫഅത്ബഅഹു ശൈത്താനു, അയാളെ ശൈത്താൻ പിൻപറ്റി. ഫകാന മിനൽ ഗാവീൻ, അയാൾ ദുർമാർഗ്ഗികളിൽപ്പെട്ടവനായി തീർന്നു എന്ന്. എന്തുകൊണ്ടാണ് ദുർമാർഗ്ഗികളായത്? അയാൾ ആ ഇൽമിനെ എന്തിനു വേണ്ടിയാണോ ഉപയോഗിക്കേണ്ടത് അതിനുപയോഗിച്ചില്ല, അയാളെ ജീവിതത്തിൽ കൊണ്ടുവന്നില്ല, അതുകൊണ്ട് അള്ളാഹുവിൻ്റെ തൃപ്തി ആഗ്രഹിച്ചില്ല. എൻ്റെ ഭൗതിക താല്പര്യങ്ങളാണ് അദ്ദേഹത്തിന് മുമ്പിൽ വന്നത്, അതുകൊണ്ടാണ്. അള്ളാഹു പറയാണ്, വലൗശിനാ ലറഫഅനാഹു ബിഹാ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ആ ഇൽമ കൊണ്ട് നാം അദ്ദേഹത്തെ ഉയർത്തുമായിരുന്നു. ഇൽമുള്ളവർക്കാണ് ഉയർച്ചയുള്ളത്. എല്ലാവിധ ബഹുമാനാദരവുകളും സ്ഥാനങ്ങളും ഇൽമിൻ്റെ അഹ്ലുകാർക്കാണ്. അള്ളാഹുവിൻ്റെ വാദയാണ്. അള്ളാഹു പറയുന്നത് വലൗശിനാ ലറഫഅനാഹു ബിഹാ, നാം ഉദ്ദേശിച്ചിരുന്നുവെങ്കിൽ ഇയാളെ, ഈ ബൽആം ഇബ്നു ബാഉറ എന്ന് പറയുന്ന വ്യക്തിയെ നാം ഉയർത്തുമായിരുന്നു. വലാകിന്നഹു അഖ്ലദ ഇലൽ അർ വത്തബഅ ഹവാ, അദ്ദേഹം ഭൂമിയിലേക്ക് ചായുകയും ദേഹേച്ഛയെ പിൻപറ്റുകയും ചെയ്യും. അദ്ദേഹം ദുനിയാവിൻ്റെ ആളായി മാറി, അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഇച്ഛയെ പിൻപറ്റി. ഒരുപാട് ഇൽമു നൽകി സമൂഹത്തിൽ സ്ഥാനവും മാനവുമുള്ള ആളായി ജീവിച്ചാൽ അദ്ദേഹത്തിൻ്റെ താല്പര്യങ്ങൾ ഭൗതികമായപ്പോൾ, ആഹ്റമല്ലാതായപ്പോൾ, അള്ളാഹുവിൻ്റെ തൃപ്തി അല്ലാതായപ്പോൾ അല്ലാഹു പറഞ്ഞു, ഫമസലുഹു കമസലിൽ കൽബ് ഇൻ തഹ്മിൽ അലൈഹി യൽഹസ് വ ഇൻ തത്റുകുഹു യൽഹസ്. അയാളുടെ ഉപമ പട്ടിയുടെ ഉപമ പോലെയാണ്. നീ ആ പട്ടിയെ ഓടിച്ചു വിട്ടാലൊന്ന് പട്ടി നാവ് നീട്ടും, വെറുതെ വിട്ടാലും നാവ് നീട്ടും. അതുപോലുള്ള പട്ടിക്കുപമ്മയാണ് അയാൾ. ഇത്ര ഗൗരവമുള്ള വിഷയം നോക്കിയേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം. ഇമാം അബൂ ദാവൂദും ഇബ്നു മാജയ്ക്ക് ഉദ്ധരിച്ച ഹദീസാണ്. ഇമാം അബൂ ദാവൂദ്, ഇമാം അഹമ്മദൊക്കെ, ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ള അലൈഹി സഹീഹാണ് വിശേഷിപ്പിച്ച ഹദീസ്. മൻ തഅല്ലമൽ ഇൽമ മിമ്മ യുബ്തഗ ബിഹി വജ്ഹുല്ലാ لا يتعلمه الا ليصيب به عرضا من الدنيا لم يجد عرف الجنه يوم القيامه. അല്ലാഹുവിന്റെ തൃപ്തി മാത്രം ആഗ്രഹിച്ച് പഠിക്കേണ്ട ഇൽമ് ആരെങ്കിലും ഭൗതികപരമായ ദുന്യവിയായ എന്തെങ്കിലും നേട്ടങ്ങൾക്ക് വേണ്ടി പഠിച്ചാൽ അയാൾ സ്വർഗത്തിന്റെ മണം കണ്ടെത്തുകയില്ല നാളെ ആഖിറത്തിൽ നിന്ന്. സ്വർഗത്തിന്റെ മണം കിട്ടൂല അയാൾക്ക്. ഭൗതികപരമായ ഒരു ലക്ഷ്യവും നമ്മുടെ ഇൽമടിക്കുന്നുണ്ടാകാൻ പാടില്ല. നമുക്ക് കുപ്രസിദ്ധി വേണ്ട, പ്രസിദ്ധി മതി. പ്രസിദ്ധി നൽകുന്നവൻ അള്ളാഹുവാണ്. നമ്മൾ അള്ളാഹുക്ക് വേണ്ടി പഠിച്ചാൽ മുഅ്മിനീങ്ങളുടെ ഹൃദയത്തിൽ നമുക്ക് അള്ളാഹു സ്ഥാനം ഇട്ട് തരും.
ഉറപ്പാണ്. ആൾക്കാർ മുമ്പിൽ വലിയ ആളാകണം, ഞാൻ വലിയ അറിവുള്ള ആളാണെന്ന് എല്ലാവരെയും ബോധ്യപ്പെടുത്തണം, അല്ലെങ്കിൽ ഭൗതികപരമായ പല നേട്ടങ്ങളും ഇതിലൂടെ നേടണമെന്ന് ലക്ഷ്യം വെച്ച് കഴിഞ്ഞാൽ അത് പരാജയമാണ്. ലം യജിദ് അർഫൽ ജന്നത്തി യൗമൽ ഖിയാമ, സ്വർഗത്തിൻ്റെ മണം പോലും അദ്ദേഹത്തിന് നാളെ പരലോകത്ത് കിട്ടൂല എന്നാണ്. എന്തുമാത്രമല്ല, ഇമാം ഇബ്നു ഉമർ റളിയല്ലാഹു തആല ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം, അതും ഇബ്നു മാജ റഹ്മത്തുള്ളാഹി അലൈഹി ഉദ്ധരിക്കുന്ന ഹദീസാണ്. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി സഹിയാന്ന് പറഞ്ഞിട്ടുണ്ട്, മൻ തഅല്ലമൽ ഇൽമ ലിയുമാരി ബിഹി സുഫഹ ഔ ലിയുബാഹി ബിഹി ഉലമ ഔ ലിയസ്രിഫ വുജൂഹൻ നാസി ഇലൈഹി ഫന്നാറൻ നാർ ചരിവല്ല വഹുവ ഫിന്നാർ ചില റിപ്പോർട്ടിലുള്ളത്. ആരെങ്കിലും ഇൽമ പഠിച്ചാൽ എന്തിനുണ്ട്, ലിയുമാരി ബിഹി സുഫഹ, വിഡ്ഢികളോട് തർക്കിക്കാൻ വേണ്ടി ആരെങ്കിലും ഇൽമ പഠിച്ചാൽ. അവരുടെ ലക്ഷ്യം എന്താണ്, ഇൽമ പഠിച്ചിട്ട് ജാഹിലികളോട് തർക്കിക്കണം, വലിയ ഇൽമുള്ള ആളാകണം. അറിവില്ലാത്ത ആൾക്ക് മുമ്പിൽ പോയിട്ട് ചിലരുടെ ലക്ഷ്യം അങ്ങനെയാണ്, അവൻ പഠിക്കുന്ന തന്നെ അവൻ്റെ അമലിലും ജീവിതത്തിലൊന്നും ഉണ്ടാവില്ല, അവൻ പഠിക്കുന്ന തന്നെ എന്തിനാണ്, മറ്റുള്ളവരോട് തർക്കിക്കാൻ വേണ്ടിയാണ്. അങ്ങനത്തെ കുറച്ച് ആൾക്കാരുണ്ട്. അങ്ങനെ ആരെങ്കിലും ഇൽമ പഠിച്ചാൽ ഔ ലിയുബാഹി ബിഹിൽ ഉലമ, അല്ലെങ്കിൽ പണ്ഡിതന്മാരോട് മുമ്പിൽ അഭിമാനം കൊള്ളാൻ വേണ്ടി, കുറേ പണ്ഡിതന്മാരെ മുമ്പ് പോയിട്ട് ഓൻ ഇൽമു പറഞ്ഞാൽ ഒമ്പിച്ച ആളെ ഇൽമു കൊണ്ട് അഭിമാനം കൊള്ളാൻ വേണ്ടി ആരെങ്കിലും ഇൽമു പഠിച്ചാൽ ഔ ലിയസ്രിഫ വുജൂഹൻ നാസി ഇലൈ, എല്ലാവരും എന്നിലേക്ക് തിരിയണമെന്ന് ആഗ്രഹിച്ചിട്ട്. നാം ഇൽമു പഠിച്ച് ക്ലാസ് ഇരുന്നാൽ എല്ലാവരും എൻ്റെ ക്ലാസ് കേൾക്കാൻ വേണ്ടി വരും, എല്ലാവരും എന്നിലേക്ക് തിരിയും, ജനങ്ങളുടെ മുഖം അവനിലേക്ക് തിരിക്കണം. ഇപ്പം നിങ്ങൾ എല്ലാവരും മുഖം എന്നിലേക്കല്ല ഉള്ളത്, ഞാൻ ഇൽമു പഠിച്ച് എല്ലാവരും എന്നെ തിരിയണം, എൻ്റെ നേരെ തിരിയണമെന്ന് ആഗ്രഹിച്ചിട്ട് ആരെങ്കിലും ഇൽമു പഠിച്ചാൽ നരകമാണ്, എനിക്ക് നരകമാണ്. ചിലപ്പോൾ ഫഹുവ ഫിന്നാർ, ഓ നരകത്തിലാണ് എന്നാണ്. അതുകൊണ്ട് നമ്മൾ ഇൽമു പഠിക്കുന്നതിൽ എപ്പോഴും നിയ്യത്ത് ശരിയായിക്കൊണ്ടേയിരിക്കണം. സുഫിയാൻ ഇബ്നു ഉയൈന റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞത്, എനിക്ക് ഏറ്റവും പ്രയാസമായി തോന്നിയത് നിയ്യത്തിനെ ശരിയാക്കുന്നതാണ്. നിയ്യത്ത് മാറാനേ പാടില്ല, അള്ളാഹുവിൻ്റെ വജുഹ് ഉദ്ദേശിച്ച് തന്നെ പഠിക്കണം, നല്ല ആലിമാകണം. ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ചോദിച്ചു, എന്താണ് ഇൽമു പഠിക്കുന്നതിലുള്ള നിയ്യത്ത്, ഇൽമു പഠിക്കുന്നതിൽ ഇഖ്ലാസ് വേണമെന്ന് പറഞ്ഞില്ല, എന്താണ് ഇഖ്ലാസ് എന്ന് ചോദിച്ചു, നിയ്യത്ത് എന്താണ്. ഇമാം അഹമ്മദ് പറഞ്ഞു, സ്വന്തത്തിൽ നിന്നും വിവരക്കേടിനെ നീക്കലാണ് ഒന്നാമത്തെ നിയ്യത്ത്. അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കണം, അള്ളാഹുവിൻ്റെ ഭൂമിയിൽ ജീവിച്ചിട്ട് അള്ളാഹുവിൻ്റെ ദീൻ അറിയാതെ എന്തെല്ലാം വിഷയങ്ങളുണ്ട്. നമ്മൾ ഫിഖ് പഠിച്ചാൽ ബാബു തഹാർ മുതൽ ബാബുൽ ഇഖ്റാർ വരെ ഒരുപാട് കാര്യങ്ങൾ, ഇബാദാത്ത്, മുആമലാത്ത്, ദൈനംദിന ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട അള്ളാഹുവിൻ്റെ ദീൻ ഒരുപാടുണ്ട്. അതെല്ലാം എനിക്കറിയണം, മരിക്കുന്നതിനും അള്ളാഹുവിൻ്റെ ദീൻ അനുസരിച്ച് ജീവിക്കുന്ന ആളാകണം, ഞാൻ മുസ്ലിമാകണം. അതുപോലെ തന്നെ അഖീദയിൽ ഒരുപാട് പഠിക്കാനുണ്ട്, അഖ്ലാഖ് ഒരുപാട് പഠിക്കാനുണ്ട്, വാജിബായ കാര്യങ്ങൾ, ഹറാമായ കാര്യങ്ങൾ, കറാഹത്തായ കാര്യങ്ങൾ, അനുവദനീയമായ കാര്യങ്ങൾ തുടങ്ങിയ ഒരുപാട് കാര്യങ്ങളുണ്ട്. വിശ്വസിച്ചാൽ കാഫിർ കുഫ്രായി പോകുന്ന കാര്യങ്ങൾ, വിശ്വസിക്കാതിരുന്നാൽ കുഫ്രായി പോകുന്ന കാര്യങ്ങൾ, സംശയിച്ചാൽ കുഫ്രാകുന്ന കാര്യങ്ങൾ, പറഞ്ഞുപോയാൽ കുഫ്രാകുന്ന കാര്യങ്ങൾ, അങ്ങനെ തുടങ്ങി അള്ളാഹുവിൻ്റെ ദീന് വിശ്വാസ കർമ്മ സ്വഭാവ രംഗങ്ങളിൽ ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അതെല്ലാം പഠിക്കണം, അതൊക്കെ എൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം എന്ന് തന്നെ എത്തണം. ഞാൻ ജാഹിലാകാൻ പാടില്ല. ജഹിൽ മാറാ രോഗമാണ്, ഭയങ്കര കടുത്ത രോഗമാണ് ജഹിൽ. അത് ബാധിച്ചു കഴിഞ്ഞാൽ അതിന് രക്ഷപ്പെടാൻ ഭയങ്കര പ്രയാസമായിരിക്കും, അതുണ്ടാകാൻ പാടില്ല. അല്ലാതെ ദീൻ പഠിക്കണം. ഏതൊരു വിഷയത്തിലും അറിവില്ലായ്മ, അലി റളിയല്ലാഹു തആല എന്ന് പറഞ്ഞതാണ്, അറിവില്ലായ്മ അറിയൂല എന്നിൽ അറിയാത്തവൻ തന്നെ ഞാൻ അറിവില്ലാത്തവനാണ് എന്ന് സമ്മതിക്കുന്നില്ല എന്നത് തന്നെ അറിവില്ലായ്മയുടെ നിസാരതയാണ്. അറിയാത്തവൻ അറിയില്ല എന്ന് പറയോ ഇല്ല, അത് അറിവില്ലായ്മയുടെ നിസാര. അറിയാത്തവൻ ഞാൻ അറിയുന്നവനാണെന്ന് നടിക്കുന്നത് ഇൽമിൻ്റെ സ്ഥാനമാണ് എന്നാണ്. അറിയാത്തവൻ പോലും ഞാൻ അറിവുള്ളവനായി അഭിനയിക്കും, ആ ഇൽമിൻ്റെ മഹത്വമാണ് എന്നാണ്. അപ്പോൾ അതാണ് നമ്മൾ രണ്ടാമത്തെ നിയ്യത്ത്, മറ്റുള്ളവരുടെ, ഞാനുമായി ബന്ധപ്പെട്ടവരുടെ ജഹിൽ നീക്കണം. എന്നെ പഠിക്കാൻ വരുന്ന ആൾക്കാർ, എൻ്റെ കുടുംബക്കാർ, എൻ്റെ അയൽവാസികൾ, കൂട്ടുകാർ, അവർക്കറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇതാണ് നീ ഇൽമ് പഠിക്കുന്നതിൻ്റെ നിയ്യത്ത് എന്ന് ഇമാം അഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു. ദഅവത്ത് ഇൽമിൻ്റെ രണ്ട് ഫറകളാണ്, ഒന്ന് അമലും രണ്ട് ദഅവത്തും. അപ്പോൾ ദഅവത്തിൻ്റെ ഭാഗമാണ് ബിദഅകളോട് തർക്കിക്കേണ്ടി വന്നാൽ, ജിദാൽ നടത്തേണ്ടി വന്നാൽ, സംവാദം നടത്തേണ്ടി വന്നാൽ സംവാദം നടത്താന്നുള്ളത്. നമ്മളെ ലക്ഷ്യം അതാകാൻ പാടില്ല. ലക്ഷ്യം സ്വന്തം അമലിൽ കൊണ്ടുവരലും മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണം. അപ്പോൾ ഇൽമ് നാഫിയാവുക.
സ്വന്തം അമലിൽ കൊണ്ടുവരികയും മറ്റുള്ളവർക്ക് അത് എത്തിച്ചു കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് ഇൽമ് നാഫിയാകുക. എന്നിട്ട് നമ്മൾ നീയത്ത് എപ്പോഴും ശരിയാക്കണം. നമ്മൾ പഠിച്ചു തുടങ്ങുകയാണ്, നമ്മളെല്ലാവരും ഇപ്പോൾ ബി വണ്ണാല് ജൂണോടുകൂടി പഠനം പൂർത്തിയാക്കുകയാണ്, ബി ടുക്കാരും. അപ്പം ഇനി അടുത്ത ബി ടുക്കാർ അടുത്ത വർഷം മുതൽ കുല്യയിലേക്ക് കയറാൻ പോവാണ്. വലിയ വലിയ വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ നീയത്ത് ശരിയാക്കണം, ജീവിതത്തിൽ ഒരുപാട് അദബുകൾ കൊണ്ടുവരണം, ഞാൻ വലിയ ആലിമാകണം, അള്ളാഹുവിൻ്റെ ദീൻ പഠിച്ച ആളാകണം, അങ്ങനെ മരിക്കണം. അതുകൊണ്ട് ദ്വാധികരിപ്പിക്കണം. നമ്മുടെ മുമ്പിലുള്ള റോൾ മോഡലുകൾ, വലിയ വലിയ പണ്ഡിതന്മാരെ അവരെപ്പോലെ ആകാൻ ആഗ്രഹിക്കണം. അതൊരു അഭിമാനമാണ്. നമ്മൾ അവരല്ലെങ്കിലും അവരെപ്പോലെ ആയിട്ടില്ല എങ്കിലും അല്ല അവരെപ്പോലെ ആകാൻ ആഗ്രഹിക്കലൊരു അഭിമാനമാണ്. ഇൻഷാല്ലാ അവിടെ നല്ല നീയത്തോടു കൂടി അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കണം. അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്കതിന് നല്ല തൗഫീക് നൽകി അനുഗ്രഹിക്കട്ടെ. ശുബഹാത്തുകളും ഷഹവാത്തുകളും കടന്നുകൂടാതെ ശരിയായ രീതിയിൽ ഇഖ്ലാസോടുകൂടി അള്ളാഹുവിൻ്റെ ദീൻ പഠിക്കാൻ അള്ളാഹു നമുക്കെല്ലാവർക്കും നല്ല തൗഫീക് നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്ന് നിലവിലുള്ള ഉമ്മത്തിൻ്റെ നേതൃനിലയിൽ വരുന്ന, ശരിയായ ദീൻ പറഞ്ഞു കൊടുക്കുന്ന, ശരിയായ അഖീദ പറഞ്ഞു കൊടുക്കുന്ന വലിയ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ എല്ലാവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അഖൂൽ ഖൗലി ഹാദാ, അസ്തഗ്ഫിറുല്ലാഹ ലീ വലകും ولي جميع المسلمين السلام عليكم ورحمة الله وبركاته سائلي عن مذهبي وعقيدتي رزق الهدى من للهداية يسأل اسمع كلام محقق في قوله لا ينثني عنه ولا ينثني